ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റബോണി സ്പോർട്സ്. അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് വീഡിയോ എന്ത് ബേസ് ചെയ്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട്സ് വന്നത് പറഞ്ഞത് ഈ ഫുട്ബോൾ 2022 ടിപ്സ് അതേപോലത്തെ സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് പിന്നെ മാനേജർ റിവ്യൂ, പ്ലെയർ റിവ്യൂ ഒക്കെ വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഇനി ഈ ഫുട്ബോളിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ മുമ്പ് നിങ്ങൾ ഈ ഫുട്ബോൾ 2022 പോണേക്കാൾ മുമ്പ് ട്രേഡ് തീർക്കേണ്ട, അല്ലെങ്കിൽ 2022 നന്നായിട്ട് സൂപ്പർ ആയിട്ട് ബ്ലാക്ക് ബോർഡൊക്കെ ആകുമ്പോഴാണ് കുറച്ച് പ്ലെയേഴ്സിനെയാണ് ഞാൻ എന്തായാലും മസ്റ്റ് പിക്കായി എടുക്കേണ്ട കുറച്ച് പ്ലെയേഴ്സിനെയാണ്. അപ്പോൾ ഞാൻ പറ്റാവുന്ന പ്ലെയേഴ്സിനൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ട് ടീമിലേക്ക് ഇപ്പോൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയെന്ന് പറയുക വെച്ചാൽ മെയിനായിട്ട് ഞാൻ പ്ലെയേഴ്സ് ആരൊക്കെയെന്ന് കാണിച്ചാൽ ഒന്ന് പറയുന്നത് ലൂയിസ് മുറിയറാണ്. മുറിയറിൻ്റെ പ്രത്യേകത പുള്ളിക്കാരൻ ബ്ലാക്ക് ബോൾ ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഏകദേശം എല്ലാ സ്റ്റാറ്റ്സും വരുന്നൊരു പ്ലെയറാണ്. ഇതിപ്പോൾ സ്റ്റാറ്റ്സ് ഒക്കെ ഇതിനൊക്കെ ബൂസ്റ്റ് ആവുന്നുണ്ട്. കാരണം പുള്ളിക്കാരൻ പാസിംഗ് വരുന്നുണ്ട്, സ്പീഡ്, റണ്ണിങ് ഫിനിഷിങ് എല്ലാം ഒരു ആവറേജ് റേറ്റിൽ വരുന്ന പ്ലെയറാണ്. അതേപോലെ വേറെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ സൂപ്പർ സബ്ബുമാണ്. അതാണ് മുറിയലിൻ്റെ പ്രത്യേകത. പുള്ളിക്കാരൻ ബ്ലാക്ക് ബോൾ ആവുന്നുണ്ട്, നല്ലൊരു പിക്കായിരിക്കും. പിന്നെ അതേപോലെ കോമൻ ബ്ലാക്ക് ബോൾ ആവുന്നുണ്ട്. റൈറ്റിംഗ് ഫോർവേഡ് ഏകദേശം 94 റേറ്റിംഗിൽ ആവുന്നുണ്ട്. പുള്ളിക്കാരനും സൂപ്പർ സബ്ബാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ല പ്ലെയറാണ്. പിന്നെ ഗ്രീലിഷ് കുറേ പേര് കേട്ടുണ്ടാവും ബ്ലാക്ക് ബോൾ ആവുന്നുണ്ട് എല്ലായിടത്തും വയ്ക്കുക. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം വരുന്നത് പുള്ളിക്കാരൻ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ്, ലെഫ്റ്റ് വിങ് ഫോർവേഡ് പൊസിഷനിൽ. ഈ ഫുട്ബോളിലും ഏകദേശം അത് തന്നെയാണ് ഒരു വന്നിട്ടുള്ള റേറ്റിംഗ് കണ്ടത്. അത് ഒഫീഷ്യലാണെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ ഫസ്റ്റ് ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിലൊക്കെ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് കണ്ടത്. അപ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആകുമ്പോൾ ഉപയോഗിക്കുന്ന ലേശം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതേപോലെ പ്ലെയറാണ് ഫിൽ ഫോർഡനും CMF മാറിയിട്ട് ലെഫ്റ്റ് വിങ് ഫോർവേഡാണ് ആകുമ്പോൾ പോണേ. ലെഫ്റ്റ് വിങ് ഫോർവേഡിൽ പുള്ളിക്കാരനും 95 സംതിങ് റേറ്റിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ അടിപൊളി സ്റ്റാറ്റ്സ് ഉള്ള പ്ലെയറാണ് ഫിൽഫോർഡൻ. അപ്പോൾ അതിൽ സ്റ്റാറ്റ്സ് കൂടുതലേ ഉള്ളൂ. പുള്ളിക്കാരനും ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് ലെഫ്റ്റ് വിങ് ഫോർവേഡ് ബേസിൽ. അതാണ് മെയിനായിട്ട് മാൻ സിറ്റി പ്ലെയേഴ്സിനൊരു പ്രോബ്ലം. വിങ് ആയിരിക്കും പക്ഷേ ലെഫ്റ്റ് വിങ് ഫോർവേഡ് അങ്ങനത്തെ പ്രശ്നം ബെർണാണ്ടോ സിൽവയുടെയൊക്കെ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ വിങ് ആണ്, പക്ഷേ അയാളുടെ പൊസിഷൻ വരുന്നത് അയാളുടെ പ്ലെയിങ് സ്റ്റൈൽ വരുന്നത് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. പിന്നെ ഒരു മെയിനായിട്ടുള്ള അടിപൊളി പ്ലെയർ എന്ന് പറയാനുള്ളത് ബെരേലയാണ്. ബെരേല നമുക്കറിയാം ഇൻ്റർ മിലാൻ്റെ CMF പുള്ളിക്കാരൻ ബ്ലാക്ക് ബോൾ ആവുന്നുണ്ട്. ആളാണെങ്കിൽ ഇതിൽ സൂപ്പർ സബും കൂടിയാണ്, പക്ഷേ അടുത്തതിൽ 2022 സൂപ്പർ സബ് ആവുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ നല്ലൊരു പിക്കാണ്, അടിപൊളി പ്ലെയറാണ്. ഇപ്പോൾ എടുക്കുക. അതേപോലെയാണ് ഒരു മേജർ പ്ലെയറാണ് എൽ ഹെർണാണ്ടസ്. ഹെർണാണ്ടസ് ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കാണ് LB ഭാഗത്ത്. സ്പീഡും അതേപോലെ ഡിഫൻസും ഒരുമാതിരി വാൻഡിസീക്കട പോലത്തെ ഒരു എബിലിറ്റി. ഒരു ഗോൾഡ് ബോൾ പ്ലെയറിൽ വരുന്ന LB ആണ് എൽ ഹെർണാണ്ടസ്. ഹെർണാണ്ടസ് ബ്ലാക്ക് ബോൾ ആവുന്നുണ്ട്. LB ഭാഗത്ത് ഒരു അടിപൊളി പിക്കായിരിക്കും ഹെർണാണ്ടസ്. ഹെർണാണ്ടസിൻ്റെ ഫീച്ചറൊക്കെ അറിയി കഴിഞ്ഞാൽ ഹെർണാണ്ടസും അതേപോലെ വാൻഡിസിയും കൂടി ഇട്ട ആ ഭാഗത്തൊക്കെ തെറ്റാണ്. പിന്നെ അതേപോലത്തെ പ്ലെയറാണ് ജോ ക്യാൻസർ. ക്യാൻസർ 94 സംതിങ് റേറ്റിംഗ് വരുന്നുണ്ട്. പുള്ളിക്കാരൻ ഫുൾ ബാക്ക് ഫിനിഷറാണ്, നല്ല അത്യാവശ്യം സ്റ്റാറ്റ്സും വരുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ ഫുൾ ബാക്ക് ഫിനിഷറാണ്, ഫുൾ ബാക്ക് ഫിനിഷർ. അപ്പോൾ അങ്ങേരും ബ്ലാക്ക് ബോൾ ആവുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതാണ് NDD ഇതിൽ ഗോൾഡാണ്, അടിപൊളി പ്ലെയറാണ്. ഗോൾഡ് ബോൾ തന്നെ ആള് ബ്ലാക്ക് ബോൾ ആവുന്നുണ്ട്. ആൾക്ക് ഇപ്പോൾ തന്നെ കാണാം ജമ്പും നല്ല സ്റ്റാമിനയും ഫിസിക്കൽ കോൺടാക്റ്റൊക്കെ വരുന്ന ഒരുമാതിരി പാട്രിക് വിയറിൻ്റെ അത്രയ്ക്കല്ല, പാട്രിക് വിയറൊക്കെ പോലൊരു പ്ലെയറാണ് NDD. പുള്ളിക്കാരനും ബ്ലാക്ക് ബോൾ ആവേണ്ടത് നല്ലൊരു പിക്കാണ്. പിന്നെ അതേപോലെ വേറൊരു പ്ലെയറിനെ പറയുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടുള്ള പ്ലെയറാണ് മേസൺ മൗണ്ട്. മേസൺ മൗണ്ട് 96 റേറ്റഡ് ഹോൾ പ്ലെയറാണ് ആവുന്നതാണ് കേട്ടെ. ഹോൾ പ്ലെയർ 96 റേറ്റിംഗ്. അയാളിപ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്, പക്ഷേ അയാൾ ഹോൾ പ്ലെയർ ആവുമെന്നാണ് കേൾക്കണേ. പുള്ളിക്കാരൻ ഒരു അടിപൊളി പിക്കാണ്, ഒരു മസ്റ്റ് പിക്കാണ്, സൂപ്പർ. ഏകദേശം 90 മുകളിൽ സ്റ്റാമിന ഒക്കെ ഫസ്റ്റ് ഡേറ്റ് കണ്ടായി കാണാം. 90 മുകളിൽ സ്റ്റാമിന ഒക്കെ ഉള്ള പ്ലെയറാണ്, ഫുള്ള് കളിപ്പിക്കാനൊക്കെ പറ്റും, നല്ല പ്ലെയറാണ്. അവിടെയൊക്കെ നല്ലൊരു നിങ്ങൾക്ക് ട്രേഡൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റ് ആക്കാണ്ട് മുമ്പ് എത്രയും പെട്ടെന്ന് തീർക്കുക ഈ ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ എടുത്തിട്ട്. പിന്നെ അതേപോലെ പറയാണ് കുറച്ച് ഗോൾഡ് ബോളിൻ്റെ കാര്യമാണ്, നല്ല സൂപ്പറായിട്ട് വരുന്നത്. അത് ഫസ്റ്റ് ഈസാക്ക് ഇപ്പോൾ തന്നെ കുഴപ്പമില്ല, നല്ലൊരു പ്ലെയറാണ്. ആളുടെ അടുത്തിരി 93 ആയിട്ട് ഗോൾഡ് ബോൾ ആവുമെന്നാണ് പറയുന്നത്. അതിപ്പോൾ തന്നെ കാണാം, ഹൈറ്റ് ആണ് 190 ഞങ്ങൾക്ക്. അത്യാവശ്യം സ്പീഡും എല്ലാ കാണലും വരുന്നുണ്ട്. 93 കാണാവുമ്പോൾ സ്കില്ലാണ് കാണാം, ഫ്ലിപ്പ് ഫ്ലാപ്പൊക്കെ നീങ്ങുന്ന സ്കില്ല്. അപ്പോൾ ആള് 93 സൂപ്പർ സബ്ബാണ്, സൂപ്പർ ഫിനിഷറാണ്. പിന്നെ അതേപോലെ സാക്ക 96 റേറ്റിംഗ് ആവുമെന്നാണ് പറയുന്നത്. ഗോൾഡ് ബോളിൽ നിന്ന് അത്ര ബെസ്റ്റ് പ്ലെയർ ആവും. ഗോൾഡ് ബോൾ 96 റേറ്റഡ് പ്ലെയർ ആവുമെന്നാണ് പറയുന്നത് സാക്കാനെ കുറിച്ച് എടുത്തു വെക്കുക.
അതേപോലെ പ്ലെയറാണ് ഡാനി ഓൾമോ. ഡാനി ഓൾമോ 93 റേറ്റഡ് ഒരു സൂപ്പർ സബ് ഹോൾ പ്ലെയർ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ റേറ്റിംഗ് കൂടുതലാണ് ഡാനി ഓൾമോടെ. നല്ലൊരു പ്ലെയറാണ്, യൂസ് ചെയ്ത് അറിയാം, ഡബിൾ ടച്ചും നല്ല സ്കില്ലൊക്കെ ഉള്ള പ്ലെയറാണ്. പിന്നെ അതേപോലെ പ്ലെയറാണ് മൈക്കൽ റസബാർഡ്. റസബാർഡും LMF 93-94 സമയം റേറ്റിംഗ് ഉണ്ട്, ബ്ലാക്ക് ബോൾ ആവുന്നുണ്ട് പുള്ളിക്കാരൻ. പക്ഷേ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്, ആ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് മേജറായിട്ട് പ്ലെയേഴ്സ് നിങ്ങൾക്ക് എടുക്കേണ്ട പ്ലെയേഴ്സ്. ഈ പ്ലെയേഴ്സിനൊക്കെ നിങ്ങൾക്ക് മറ്റേ ട്രേഡൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൗട്ടൊക്കെ കോമ്പനി എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കറക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിൽക്കാൻ നിർത്തി പ്ലെയേഴ്സിനെ കിട്ടും. അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പോലെ ഏകദേശം 200-200 മുകളിൽ കറക്കാൻ ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് കറക്കുക. കാരണം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും പോകും. ഇപ്പോൾ 1 ഡേ ആണ് ഇതിൻ്റെ ബാക്കി അവൈലബിൾ ആയിട്ടുള്ളൂ ഈ സാധനത്തെ കറക്കി തീർക്കാൻ. അപ്പോൾ ഗോൾഡ് ബോളും സിൽവറും കറക്കി തീർക്കാൻ നോക്കുക. അപ്പോൾ തന്നെ ഇതിലത്തെ 90% പ്ലയേഴ്സിനും കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന പ്ലയേഴ്സും കിട്ടും, അല്ലെങ്കിൽ ഉള്ള പറഞ്ഞ പ്ലയേഴ്സിനും കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടെങ്കിൽ കറക്കി തീർക്കാൻ നോക്കുക. എനിക്ക് എന്തായാലും കറക്കി തീരും തോന്നുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, നമുക്ക് അത് എന്താ പറയുക വെച്ചാൽ പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ പ്ലേയിങ് സ്റ്റൈല് ചേഞ്ച് ആവുന്നുണ്ട്. പ്ലെയേഴ്സിൻ്റെ പ്ലേയിങ് സ്റ്റൈല് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഈ എൻ ഡിയിലെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ പുള്ളിക്കാരൻ ആങ്കർമാനാണ്. NDD. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് യൂസ് ചെയ്യാത്തുണ്ട്. പക്ഷേ 2022 ഈ ഫുട്ബോൾ 2022 NDD ഡിസ്ട്രോയർ ആവുമെന്നാണ് പറയണത്, ബ്ലാക്ക് ബോൾ ഡിസ്ട്രോയർ. അപ്പോൾ അത് നല്ലൊരു മാറ്റമാണ്. കാരണം ഡിസ്ട്രോയർ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന പ്ലേയിങ് സ്റ്റൈലാണ്, പിന്നെ നല്ല സ്റ്റാറ്റ്സും വരാറുണ്ട്. അപ്പോൾ ഒരു ഡിസ്ട്രോയറായിട്ടുള്ള പ്ലെയറായിട്ട് പ്ലേയിങ് സ്റ്റൈൽ മാറുന്നതാണ് പറയണത്. പിന്നെ അതേപോലെ പ്ലേയിങ് സ്റ്റൈൽ മാറുന്നത് എന്തെങ്കിലും ആ പ്ലെയർ ഇല്ല, സുലെ ബയേണ്ട സുലെ. ഇപ്പം നമുക്കറിയാം ഒരു എന്താ പറയുക, ഡിസ്ട്രോയറാണ് സുലെ. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന പ്ലെയറാണ് സുലെ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഡിസ്ട്രോയർ മാറിയിട്ട് അധികം ആൾക്കാരും യൂസ് ചെയ്യാത്ത എക്സ്ട്രാ ഫോൺമാൻ ആവുമെന്നാണ് പറയണത്. പെസ്ഡേറ്റൊക്കെ പ്രകാരം എക്സ്ട്രാ ഫോൺമാനായിട്ടാണ് മാറുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് കാണാൻ പറ്റി. പിന്നെ കുറച്ച് ഒരു സംഭവം പറയാനുള്ള എന്താ വെച്ചാൽ, ലിമിറ്റ് ബ്രേക്ക് സിസ്റ്റമാണ്. ലിമിറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അതിപ്പോൾ 2018 പെസ് കളിച്ച ആൾക്കാർക്ക് അറിയുണ്ടാവും ലിമിറ്റ് ബ്രേക്ക് എന്താണ്. അത് നമുക്ക് സാധാരണ ഒരു റേറ്റിങ്ങിൻ്റെ എന്ന് വെച്ചാൽ, ഒരാളിപ്പോൾ ഈ പ്ലെയറിൻ്റെ മാക്സ് റേറ്റിംഗ് പറയുന്നത് 34. 34 ശേഷം പ്ലെയറിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ പറ്റും ലിമിറ്റ് ബ്രേക്ക് ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇതിലിപ്പോൾ പെസ് ഡാറ്റ പ്രകാരം 100 വരെ ആക്കാൻ കാണിക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം കറക്റ്റാണെന്ന് നമുക്ക് അപ്ഡേറ്റ് വന്നാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ പ്ലെയേഴ്സൊക്കെ ഏകദേശം 100-110 മുകളിൽ റേറ്റിംഗ് വരെ പോകും. പെസ് ഡാറ്റ പ്രകാരം റൊണാൾഡോ ഒക്കെ 117 പോകുന്നുണ്ട് 100-ാമത്തെ ലെവലിൽ. അപ്പോൾ അതൊക്കെ എത്രത്തോളം കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഫുട്ബോൾ 2021. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, പ്രത്യേകിച്ച് പറയുക ഈ എർണാണ്ടസ് അതേപോലെ NDD ബരേല അങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എടുക്കാൻ നോക്കുക, യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നി വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വല്ല മാനേജേഴ്സിനും പ്ലെയേഴ്സിനും സ്പെസിഫിക് ആയിട്ട് റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വീഡിയോ ഇറക്കണമെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.